എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ട്രക്കിംഗ് വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് പിക്സൽ ഫോണ് സെലക്ട് ചെയ്തതെന്നുള്ളത്. ഞാനൊരു ആസ്ട്രോ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസൊക്കെ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് ആസ്ട്രോ ഫോട്ടോസൊക്കെ എടുക്കാൻ മൊബൈലിൽ എപ്പോഴും പ്രോ മോഡ് അത്യാവശ്യമാണ്. അപ്പോൾ ഈ പിക്സൽ ഫോണിൽ പ്രോ മോഡ് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുന്നത് പ്രോ മോഡ് ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ടും എന്തിനാണ് പിക്സൽ വാങ്ങിയത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ തന്നെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു അഞ്ച് കാരണങ്ങൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളോട് ഇന്ന് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അതിൻ്റെ മുൻപ് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം, ഈ വീഡിയോ ഒരു ഗൂഗിൾ പിക്സൽ ഫൈവിനെ കുറിച്ചുള്ള ഒരു അൺബോക്സിങ്ങോ അല്ലെങ്കിൽ ഒരു എ ടു സെഡ് റിവ്യൂ അല്ല. കാരണം എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ പിടിയില്ല. ഇപ്പോൾ എന്താ, ഈ ഫോണിൽ ഏതൊക്കെ ഗെയിം കളിക്കാൻ പറ്റും, വീഡിയോസൊക്കെ എത്ര ക്വാളിറ്റിയിൽ കാണാൻ പറ്റും എന്നുള്ളതൊക്കെ ഞാൻ ആ കാര്യങ്ങളൊന്നും ഫോണിൽ ശ്രദ്ധിക്കാറില്ല. കാരണം ഇപ്പോഴും ഞാൻ ഏതെങ്കിലും ഒരു കാടിനകത്തേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലേൻ്റെ മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാലും വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞാനിവിടെ സേഫാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഫോണ് ഇതാണ്. ഇതിലൊരു 2500 mAh ബാറ്ററി പവർ ഉണ്ട്. കയ്യിൽ വയ്ക്കുകയാണെങ്കിൽ, അതായത് ഒരുപാടൊന്നും യൂസ് ചെയ്യാണ്ട് വയ്ക്കുകയാണെങ്കിലും ഒരു മാസമൊക്കെ ബാറ്ററി തീരാണ്ട് ഇതിൽ തന്നെ സ്റ്റോറേജ് അത്രയ്ക്കും ഉണ്ടാവും. പിന്നെ ഞാനതിൽ യൂസ് ചെയ്യുന്നത് ഒരു BSNL സിമ്മാണ്. അപ്പോൾ BSNL സിമ്മ് ഏത് മലേൻ്റെ മുകളിൽ പോയാലും ഒരു പോയിൻ്റെങ്കിലും കിട്ടും. ആ ഒരു പോയിൻ്റ് മതി നമുക്ക് വീട്ടിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാൻ. പിക്സൽ വാങ്ങിയിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ടും ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഈ പിക്സൽ ഫോണ് സെലക്ട് ചെയ്യാനുള്ള ആദ്യത്തെ കാരണം, ഞാൻ അഞ്ച് കാരണങ്ങളാണ് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ കാരണം എന്താണെന്നുള്ളത് നോക്കാം. തീർച്ചയായും അത് ആസ്ട്രോ ഫോട്ടോഗ്രാഫി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പിക്സൽ ഫോണിൽ ആസ്ട്രോ ഫോട്ടോഗ്രാഫി മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ 4 മിനിറ്റാണ് ഈ പിക്സൽ ഫോണ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഒരു 4 മിനിറ്റ് എടുത്തിട്ടാണ് നമുക്കൊരു ഫോട്ടോ പിക്സൽ എടുത്ത് തരുന്നത്. അപ്പോൾ ഈ 4 മിനിറ്റും നമ്മുടെ ക്യാമറ അതായത് പിക്സലിൻ്റെ സെൻസർ ഓപ്പൺ ചെയ്ത് വെക്കുകയല്ല ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളെ ക്യാമറേൻ്റെ സെൻസർ ഒരു പെർട്ടിക്കുലർ ടൈം അതിൻ്റെ സെൻസർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 30 സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. 30 സെക്കൻഡ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കും, അടുത്ത 30 സെക്കൻഡ് വീണ്ടും ഒരു ഫോട്ടോ എടുക്കും. ഇങ്ങനെ ത്രൂ ഔട്ട് 4 മിനിറ്റ് ഇത് മൾട്ടിപ്പിൾ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കും. എന്നിട്ട് ക്യാമറ തന്നെ, നമ്മുടെ പിക്സൽ തന്നെ ഈ എടുത്തിട്ടുള്ള എല്ലാ ഫോട്ടോസും മെർജ് ചെയ്ത് സ്റ്റാക്ക് ചെയ്തിട്ടാണ് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ആസ്ട്രോ ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. ഇപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ഒരു DSLRലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫോണിലോ എടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതായത് മൾട്ടിപ്പിൾ ഫോട്ടോസ് എടുത്തിട്ട് സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉള്ള നക്ഷത്രങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ബ്രൈറ്റായിട്ട് കാണും. അപ്പോൾ ആ ഒരു മെത്തേഡിന് വേണ്ടിയിട്ട് നമ്മളൊരു 10 ഫോട്ടോ എടുക്കാൻ 3 മിനിറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഈ 3 മിനിറ്റും പിന്നെ നമ്മൾ ഈ 10 ഫോട്ടോസും ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്നിട്ട് മെർജ് ചെയ്ത് സ്റ്റാക്ക് ചെയ്ത് എല്ലാം ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ആവശ്യം വരും. അപ്പോൾ ഈ 1 മണിക്കൂർ നേരത്തെ നമ്മുടെ ഒരു എഫേർട്ടാണ് പിക്സൽ 4 മിനിറ്റ് കൊണ്ട് നമുക്ക് ക്രിയേറ്റ് അതായത് ഒരു ഫോട്ടോ എടുത്തിട്ട് ഒരു ഔട്ട്പുട്ട് നമുക്ക് തരുന്നത്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു ചെറിയ കാര്യമല്ല. നല്ല പിക്സലിൻ്റെ ആ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഈ 4 മിനിറ്റും സെൻസർ ഓപ്പൺ ചെയ്ത് വയ്ക്കുകയാണെന്ന്. അങ്ങനെയല്ല, മൾട്ടിപ്പിൾ ഫോട്ടോസ് എടുത്തിട്ട് തന്നെയാണിത് സ്റ്റാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തായിരുന്നു ലൈറ്റ് പെയിൻറ്റിങ്ങിൻ്റെ. അപ്പോൾ ഒരു ബൈക്കിൻ്റെ ഫോട്ടോ ആയിരുന്നു അന്ന് എടുത്തത്. അത് നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഒരു 4 ഫോട്ടോസ് എങ്ങാണ്ട് എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുത്തു, പിന്നെ ബൈക്കിൻ്റെ ഫ്രണ്ട് സൈഡിൽ ലൈറ്റ് അടിച്ചിട്ട് ഒരു ഫോട്ടോ, ബാക്ക് സൈഡിൽ വേറൊരു ലൈറ്റ് അടിച്ചിട്ട് വേറൊരു ഫോട്ടോ എടുത്തു. അങ്ങനെ മൾട്ടിപ്പിൾ ഫോട്ടോസ് എടുത്തിട്ടാണ് ഞാൻ ആ സ്റ്റാക്ക് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പിക്സലിൽ ഈ ഫോട്ടോ ഇങ്ങനത്തെ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ ട്രൈപോഡിൽ ഫോൺ അവിടെ വെച്ചിട്ട് ആസ്ട്രോ ഫോട്ടോ എനേബിൾ ചെയ്തിട്ട് ഷട്ടർ ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇനി ലൈറ്റ് പെയിൻറ്റ് ചെയ്യാം. ഈ പിക്സൽ എന്ത് ചെയ്യും, ഈ ഫോട്ടോസ് എല്ലാം മെർജ് ചെയ്തിട്ട് നമുക്ക് നല്ല ഫൈനൽ ഔട്ട്പുട്ട് നല്ലൊരു ഫോട്ടോ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇതാണ് പിക്സൽ സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം. ഇനി രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ, പിക്സൽ ഫോൺ ഷൂട്ട് ചെയ്യുന്ന റോ ഫുട്ടേജസ് ഉണ്ടല്ലോ, അതിൽ ഇപ്പോൾ ഞാനൊരു ഫോട്ടോ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഷാഡോസും ഹൈലൈറ്റ്സുമാണ്. ഇപ്പോൾ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആകാശത്തായിരിക്കും ഏറ്റവും നല്ല
വെളിച്ചമുണ്ടാവുക. അപ്പോൾ ആ ആകാശത്തിലെ മേഘവും അതിൻ്റെ ആ നീല കളറും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഫോട്ടോയിൽ കിട്ടുന്നുണ്ടോ. അതേസമയം നമുക്ക് താഴെ ഒരു മരമുണ്ട്, മരത്തിൻ്റെ താഴെ തണലുണ്ടാവും. ആ തണലിൽ ഇരുട്ടായിട്ടുള്ള സ്ഥലത്തുള്ള ഡീറ്റെയിൽസും ഒരേ സമയത്ത് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ഷാഡോസും ഹൈലൈറ്റ്സും എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ പിക്സലിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് മോഡിലാണ് ഇട്ടിട്ട് എടുക്കുക. അപ്പോൾ ഇത് തന്നെ ഒരു ജെപെഗും ക്രിയേറ്റ് ചെയ്യും, റോ ഫുട്ടേജും ക്രിയേറ്റ് ചെയ്യും. ആ ജെപെഗിൽ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഫോട്ടോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം ആകാശത്തും എല്ലാ ഡീറ്റെയിൽസൊക്കെ കാണുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഡീറ്റെയിൽസ് പോരാ, നമുക്ക് നമ്മൾ റോ ഫുട്ടേജ് എടുത്തിട്ട് ഒന്നുകൂടി ഡീറ്റെയിൽസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഷാഡോസ് ഹൈലൈറ്റ്സിൻ്റെ ആ ബാറ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പിക്സൽ ഫോണിൽ എടുക്കുന്ന റോ ഫുട്ടേജിൽ അത്യാവശ്യം നന്നായിട്ട് ഡീറ്റെയിൽസ് അത് സ്റ്റോർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ കാരണം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് എടുക്കാറുള്ളത് എല്ലാ ആസ്ട്രോയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോ പിൽസ് എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യാറുള്ളത്. ആ ആപ്ലിക്കേഷനിൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ സൺസെറ്റോ അല്ലെങ്കിൽ ഒരു സൺറൈസ് മൂൺ റൈസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയിൽ ഞാൻ ഇതിൻ്റെ മുൻപ് യൂസ് ചെയ്തിട്ട് ഉള്ള 1+3T വെച്ച് നോക്കുമ്പോൾ പൊസിഷൻ എക്സാക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ റിയാലിറ്റിയിൽ നമ്മളെ സൂര്യൻ ഒരു സ്ഥലത്തുണ്ടാവും, മൊബൈലിൽ വെച്ചിട്ട് ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയിൽ നോക്കുമ്പോൾ മൊബൈലിലെ സൂര്യൻ്റെ പൊസിഷൻ കാണിക്കുന്നത് വേറൊരു സൈഡിലായിരിക്കും. ഈ കോമ്പസ് അതത്ര ആക്യുറേറ്റ് അല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് അത് എക്സാക്റ്റ് ആയിട്ട് കാണിക്കാത്തത്. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് ഈ പിക്സലിൽ നമ്മളത് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ നേരിൽ സൺ എവിടെയാണോ ഉള്ളത് അതേ പൊസിഷനിൽ തന്നെയാണ് ഗൂഗിളിലെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയും കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ കോമ്പസ് GPS ഒക്കെ ബെസ്റ്റാണ്. അത്രയും മറ്റുള്ള ഏതൊരു ഫോണിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് പിക്സലിലായിരിക്കും കുറച്ചുകൂടി ഇതിൻ്റെ ഈ GPS ആയാലും ഗൂഗിൾ മാപ്പ് ആയാലും കോമ്പസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടിയും ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് പിക്സലിലാണ്. ഇനി നാലാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് മഴയത്തൊക്കെ എടുത്തുകൊണ്ട് കഴിഞ്ഞാലും കുറച്ച് വെള്ളം നനഞ്ഞാലൊന്നും എത്രയോ ഒരു പെർട്ടിക്കുലർ ഡെപ്ത് പറയുന്നുണ്ട്, അതുവരെ ഇത് സേഫ് ആയിരിക്കും എന്നാണ് ഗൂഗിൾ പറയുന്നത്. അപ്പോൾ ഈ ഫോണ് നമ്മൾ മഴയത്തോ അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ അടിയിലോ അങ്ങനെയൊക്കെ ഒരു സെൽഫിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ അതൊരു മെയിൻ ഇതായിട്ട് ഒരു കാരണമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് ഈ മഴയത്ത് ട്രക്കിംഗ് പോകുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു മഴയിൽ ട്രക്കിംഗ് പോകുമ്പോൾ നമ്മളെ DSLR ക്യാമറയോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ 1+3T നമുക്ക് പുറത്തെടുക്കാൻ കഴിയില്ല, കാരണം അത് വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ നാശമായിപ്പോവും ഫോണും ക്യാമറ ആയാലും. അപ്പോൾ ഒന്നുകിൽ ഒരു മഴയത്ത് ഒരു ട്രക്കിംഗ് പോകുമ്പോൾ ഒന്നുകിൽ DSLR എടുക്കില്ല, അല്ലെങ്കിൽ മൊബൈൽ കവറിലൊക്കെ പോയിട്ട് ബാഗിൽ തന്നെ വെക്കാറാണ് പതിവ്. അതുകൊണ്ട് ഒരു മഴയുടെ ഫോട്ടോസൊന്നും എനിക്ക് ഒരിക്കലും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ പിക്സൽ ഉള്ളതുകൊണ്ട് ഞാൻ ശരിക്കും മഴ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കോരിച്ചെറിയുന്ന മഴയത്ത് നല്ലൊരു ട്രക്കിംഗ് പോകണം, നല്ല ഫോട്ടോസ് എടുക്കണം. അപ്പോൾ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് എന്നുള്ളതും കൂടി ഒരു പ്രധാന കാരണമാണ്. ഇനി അവസാനത്തത് പറയുകയാണെങ്കിൽ അത് ഗൂഗിളിനോടുള്ളൊരു വികാരം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ബുള്ളറ്റിനോടുള്ള വികാരത്തിൻ്റെ പുറത്ത് വാങ്ങാമെന്നൊക്കെ പറയില്ല, അതേപോലെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഒരു ഗൂഗിൾ ഫോണ് വാങ്ങണമെന്നുള്ളത്. അപ്പോൾ അതും ഒരു കാരണമാണ്. ഇപ്പോൾ ഞാൻ ഒരു ഗൂഗിൾ ലോക്കൽ ഗൈഡിൽ Level 8 നിൽക്കുന്ന ഒരു ലോക്കൽ ഗൈഡാണ് ഞാൻ. ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ ഫോട്ടോസ് എടുക്കാറുണ്ട്, റെസ്റ്റോറൻറ്റ്സിൻ്റെ ഫോട്ടോസ് എടുക്കാറുണ്ട്, റിവ്യൂസൊക്കെ ഇടാറുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരുപാട് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും റിവ്യൂസൊക്കെ കൊടുക്കുമ്പോഴൊക്കെ നിങ്ങളെ ലെവൽ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ നിങ്ങൾക്ക് ഒരുപാട് ഓഫറുകൾ തരും. ഇപ്പോൾ എനിക്ക് Gmailലാണെങ്കിൽ ഫ്രീ സ്പേസ് ഉണ്ട്. പിന്നെ ഇവർ ഏതെങ്കിലും ആപ്ലിക്കേഷനോ ടൂളൊക്കെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് അയച്ചു തരും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഗൂഗിൾ മ്യൂസിക്കിൽ നമുക്ക് എനിക്ക് ഒരുപാട് ഓഫറുകൾ വരാറുണ്ട്, മൂവീസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓഫർ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഗൂഗിളിനോട് എന്താ പറയുക ഉള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു വികാരത്തിൻ്റെ പുറത്താണ് ഈ ഒരു ഗൂഗിൾ പിക്സൽ വാങ്ങാനുള്ള ഒരു കാരണം. പിന്നെ ഞാൻ നിങ്ങളോട് പറയാനുള്ളത് ഈ പിക്സലാണ് ഇപ്പോഴുള്ളതിൽ ഫോട്ടോ എടുക്കാൻ ഏറ്റവും മികച്ച ഫോണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇതിനേക്കാളും മികച്ച ഫോണുകൾ വേറെയുണ്ട്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് ചില ആവശ്യങ്ങളുണ്ടാവില്ല, അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് യോജിച്ചതായിട്ട് തോന്നിയത് പിക്സലാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, ഒരു 4 മിനിറ്റ് നേരത്തെ ആസ്ട്രോ ഫോട്ടോ എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും മെയിനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്.
അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ടൊക്കെയാണ് ഞാൻ ഈ പിക്സൽ സെലക്ട് ചെയ്തത്. ഈ ഒരു പിക്സൽ ഫോൺ വെച്ചിട്ട് ഇനി ഒരുപാട് ആസ്ട്രോ ഫോട്ടോസൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്യാം. അതൊക്കെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ, ഇതിനെക്കുറിച്ച് എ ടു സെഡ് റിവ്യൂ അല്ല ഞാൻ ചെയ്തിട്ടുള്ളത്, പക്ഷേ ഫോൺ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റാം അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി അങ്ങനത്തെ ലൊട്ടിലൊടുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ സംശയങ്ങൾ ചോദിക്കാം, തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വേറെ എന്താ, ഞാൻ ഇതുകൊണ്ടുള്ള ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയിൽ വരാൻ പോകുന്ന ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് പിക്സൽ വെച്ചിട്ട് കുറച്ച് ആസ്ട്രോ ക്യാമ്പിംഗ് ഫോട്ടോസ് എടുക്കാനാണ്. അതായത് നമ്മൾ സ്റ്റൈലില് ടെൻ്റൊക്കെ ഉള്ളിൽ ലൈറ്റൊക്കെ കത്തിച്ച് വെച്ചിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ ഒരു ഫോട്ടോ വീഡിയോ ആണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോസൊക്കെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മറ്റൊരു ആസ്ട്രോ ഫോട്ടോഗ്രാഫി വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. ബൈ.